അമൃതാത്മാക്കളെ, ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രം ഈശാവാസ്യമിതകം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാകൃത കസ്യ സിദ്ധ. ഈ മന്ത്രത്തിൻ്റെ അനേകവിധ വ്യാഖ്യാനങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. വീണ്ടും അതേ മന്ത്രത്തെ മറ്റൊരു വിധത്തിലും ചിന്തിക്കാം. ഈശ്വരൻ വസായ, ഈശ്വരൻ്റെ നിവാസസ്ഥാനമാണ്, വാസസ്ഥാനമാണ്. ഈശ്വരനാൽ വ്യാപ്തമാണ് എന്ന അർത്ഥത്തിൽ തേന തെക്തേന ഭുഞ്ജീതാഹ എന്നതിൻ്റെയും അർത്ഥത്തിന് മാറ്റമുണ്ടാകും. ഭുജധാതുവിന് പാലനം എന്ന അർത്ഥമാണ് നാം നേരത്തെ പറഞ്ഞത്. അഭ്യവഹാരം എന്നും അർത്ഥമുണ്ട്. അഭ്യവഹാരം എന്നാൽ ആഹാരം, ഭോജനം, ഭുജിക്കുക എന്നും കൂടി അർത്ഥമുണ്ട്. ഭോജനപക്ഷത്തിൽ ഭുജിക്കുക എന്ന അർത്ഥത്തിൽ തേന എന്നതിന് അതുകൊണ്ട് എന്നർത്ഥം പറയാം. പരമാത്മാവ് ഈശ്വരൻ സർവത്ര ശരീരാദികളിൽ വസിക്കുന്നു. വിശ്വമാകെ വ്യാപിച്ചു നിൽക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. സർവത്ര ശരീരങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ട് തെക്തേന സഹ, തെക്തേന സഹ ത്യജിച്ചുകൊണ്ട് പരമാത്മസ്വരൂപത്തിൽ അന്നത്തെ വിഭജിച്ച് ഭുഞ്ജീതാഹ ഭുജിച്ചാലും സമസ്ത പ്രാണികളിലും ഈശ്വരൻ നിവസിക്കുന്നു. അതുകൊണ്ട് പ്രാണിവർഗത്തെ മുഴുവൻ ഭുജിപ്പിക്കുന്നത് പരമാത്മാവിനു തന്നെ ഭോജനം നൽകുന്നത്. സഹ സഹ അവൻ തന്നെ എന്നും അർത്ഥമുണ്ട്. സകല ചരാചരങ്ങളിലും ഈശ്വരൻ നിവസിക്കുന്നു എന്നുള്ളതുകൊണ്ട് തൃപ്തി ആനന്ദം ഈശ്വരൻ്റെ സ്വഭാവമാകൊണ്ട്, ഈശ്വരീയമാകൊണ്ട് എപ്പോൾ എന്ത് ഭുജിച്ച് ജീവികൾ സന്തോഷമാകുന്നുവോ, ആനന്ദിക്കുന്നുവോ അത് ഈശ്വരൻ തന്നെയാണ്. തിരിച്ച് ആ ആനന്ദം നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോൾ എവിടെയെല്ലാം ഭോജനം നൽകുന്നു, ഏതെല്ലാം ജീവികൾക്ക് ഭോജനം നൽകുന്നു അത് ഈശ്വരനെ ആ ജീവജാലങ്ങളിലെല്ലാം അംഗീകരിക്കുന്നതിന് തുല്യമാകുന്നു. അതുകൊണ്ടൊരറിവ് നേടുന്നതിന് തുല്യമാകുന്നു. പരമാത്മാവെല്ലാ ദേഹങ്ങളിലും നിവസിക്കുന്നു എന്ന അറിവിന് കാരണമാകുന്നു. അത് മാനവ വികാസത്തിന് കാരണമാകുന്നു. എന്നാൽ ഭോജനമാകട്ടെ ജീവാത്മാവ് തന്നെ ചെയ്യും. ശ്രുതി സ്വയം പറയുന്നു, ദ്വാ സുപർണ സയുജ സഖായ
समानं वृक्षं परिशस्व जाति तयोर अन्य पिप्पलं स्वाद्यत्य अनशनन अन्यो अभिजागसीति। भारतीय चिंतयिले समुज्ज्वल ദൃഷ്ടാന്തങ്ങളിലൊന്നാണിത്. അത്യന്തം ശ്രദ്ധേയമായ ഒരു കാഴ്ച. ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതി തയോരന്യ പിപ്പലം സ്വാദത്യനശ്നൻ അന്യു അഭിജാഗശീതി. ദേഹരൂപീ വൃക്ഷത്തിൽ ജീവാത്മാവും പരമാത്മാവും രണ്ടു പക്ഷികളുണ്ട്. ഇവിടെ ദേഹത്തെ വൃക്ഷമായി രൂപണം ചെയ്തിരിക്കുന്നു. ദേഹം വൃക്ഷമാണ്. ആ വൃക്ഷത്തിൽ രണ്ടു പക്ഷികളിരിപ്പുണ്ട്. ഒന്ന് ജീവാത്മാരൂപി പക്ഷി, രണ്ട് പരമാത്മാരൂപി പക്ഷി. ആ പക്ഷികളിലൊന്ന് ഫലം ഭക്ഷിക്കുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവുമെല്ലാം ചേർന്ന് വരുന്ന കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരത്തിൽ സാക്ഷിയായ ചൈതന്യവും സാക്ഷിത്വം വിടുന്ന വേളകളിൽ കർത്താവും ഭോക്താവുമായി നയേന മാറിയാടുന്ന ജീവാത്മാവും ഇരിക്കും. ജന്മജന്മാന്തര ഭോഗങ്ങളെ മുഴുവൻ ഈ വൃക്ഷത്തിൻ്റെ ഫലമായി പറയുന്നു. കർമ്മഫലങ്ങളായ ഭോഗങ്ങളെ മുഴുവൻ ജീവാത്മാവ് കർത്തൃത്വ ഭോക്തൃത്വാദികളോടുകൂടിയ ജീവൻ ഭുജിക്കുന്നു. രണ്ടാമത്തെ പക്ഷി സാക്ഷിയായി ഭുജിക്കാതെ തിളങ്ങുന്നു. ഇതിനെന്ത് സമാധാനമുണ്ട്? നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ പിപ്പലത്തിന് ഭോജനം എന്നർത്ഥമല്ല, എന്നാൽ കർമ്മഫലം എന്നർത്ഥമാണ്. കർമ്മഫലമായ സുഖദുഃഖാദികൾ ജീവാത്മാവാണ് ഭുജിക്കുന്നത്. അവിടുത്തെ ഭോഗം കർമ്മഫലമാണ്. അത് പരമാത്മാവല്ല അനുഭവിക്കുന്നത്. ഭോഗം കൊണ്ടുവരുന്ന കാര്യം വേറെയാണ്. അത് സ്വയം ഭഗവാൻ ഇക്കാര്യത്തിൽ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. അന്നത്തെ നാല് വിധത്തിൽ പചിക്കുന്നു. ആര്? ഞാൻ തന്നെ. എങ്ങനെ? വൈശ്വാനര രൂപം കൈക്കൊണ്ടിട്ട്. വൈശ്വാനരനായിട്ട് പ്രാണികുലത്തിൻ്റെ ദേഹത്തെ ആശ്രയിച്ച് പ്രാണാപാന സമായുക്തനായി ഭുജിക്കുന്നു. നാല് വിധാനങ്ങൾ. സമസ്ത പ്രാണികളിലും വൈശ്വാനര രൂപത്തിൽ
ജഠരാഗ്നിയുടെ രൂപത്തിൽ ഞാൻ തന്നെ ഇരിക്കുന്നു. പ്രാണൻ അപാനൻ മുതലായവയാൽ യുക്തനായിത്തീർന്നിട്ട് ചതുർവിധ അന്നം പചിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാണികളെ ഭുജിപ്പിക്കുക തീറ്റുക എന്നാൽ വൈശ്വാനരന് നിവേദിക്കുക എന്നാണ് അർത്ഥം. ക്ഷേത്രങ്ങളിൽ നിവേദ്യമർപ്പിക്കുന്നത് പോലെ അവിടെ ഭഗവാൻ സ്വയം നിവേദ്യം കഴിക്കുമോ? ഇല്ല. നിവേദ്യം ഭഗവാൻ അർപ്പിക്കുക, നാം കഴിക്കുക. എപ്രകാരമെന്നാൽ പ്രാണികളിൽ സ്ഥിതമായ വൈശ്വാനരാത്മാ പരമാത്മാ തൃപ്യതാം എന്ന് പറഞ്ഞ് ഭോജനം നൽകണം. കേവലം മറ്റൊരാൾക്കു വേണ്ടി തന്നെയല്ല, തൻ്റെ തന്നെ ഉള്ളിലും കൂടി വൈശ്വാനര പരമാത്മാ വിദ്യമാനമാണ്. അതുകൊണ്ട് തെക്തേന എന്നതിനോടൊപ്പം ഭുഞ്ജീധാഹ എന്നും പറഞ്ഞു. സ്വശരീരസ്ഥിത വൈശ്വാനര പരമാത്മാവിനും കൂടി നിവേദ്യമർപ്പിക്കുക. എന്നാൽ ജഗത്താകെ പരമാത്മാവ് നിവസിക്കുകയാൽ തൻ്റെ ഉള്ളിലും കൂടി ഇക്കാര്യം സ്വതഃ സിദ്ധമാണ്. അപ്പോൾ തനിക്കു വേണ്ടി ഭുഞ്ജീധാഹ പറയേണ്ടതിൻ്റെ ആവശ്യമെന്ത്? ഇതം സർവം എന്ന് പറയുന്നതുകൊണ്ട് ഇതംകാരാസ്പദമായ ജഗത് മാത്ര വിവക്ഷിതം എന്ന് തന്നെയല്ല, അതാണ് അതിന് കാരണം. എന്നിരുന്നാലും യത്കിഞ്ച ജഗത്യം ജഗത്, ഇതുകൊണ്ട് സ്പഷ്ടമാണ് എന്നു വരികിലും പുനഃസ്പഷ്ടീകരണം അസംഗതമല്ല. രണ്ടാമത്തെ കാര്യം ഭോജനത്തിലും സ്വഭോജനത്തിലും വ്യത്യാസമുണ്ട്. മറ്റൊരു ജീവി ഭുജിക്കുമ്പോൾ, ആകട്ടെ ഇത് നിയമമല്ല, അത് തന്നിൽ ഭുജിക്കുമ്പോൾ അത് തന്നിൽ സ്വയം പരമാത്മാവാണെന്ന് അറിയുന്നുണ്ടോ? സ്വയം അങ്ങനെ മനസ്സിലാക്കണം. ഇതിന് ഭുഞ്ജീധാഹ എന്ന് വേറിട്ട് പറഞ്ഞു. അന്നദാനത്തിൻ്റെ മഹിമയ്ക്ക് കാരണവും ഇത് തന്നെയാണ്. ഈ കാരണം കൊണ്ട് തന്നെയാണ് അന്നദാനത്തെ മഹത്തായി കണക്കാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് സാക്ഷാത് വൈശ്വാനര പരമാത്മാവിൻ്റെ സേവയാണ്. അതുകൊണ്ട് അന്നദാനത്തിൽ അധികാര വിചാരങ്ങളില്ല. ഗജതുരഗസഹസ്രം ഗോകുലം കോടി ദദ്യാത് കനകരചിതപാത്രം മേദിനിം സാഗരാന്തം ഉഭയകുലപവിത്രാകോടി കന്യപ്രദദ്യത് തമഭിന ബഹുദാനം ഹ്യന്നദാനം പ്രധാനം. ഗജതുരഗസഹസ്രം ഗോകുലം കോടി ദദ്യാത്.
कनकरचितपत्रं मेदिनीं सागरन्तं उभयकुलपवित्राकोडिगण्यप्रदद्यत् तदपि न बहुदानं ह्यन्नदानं प्रधानम्। പണ്ട് രാജാക്കന്മാർ ആന, കുതിര, പശു എന്നിവയൊക്കെ ദാനം ചെയ്തിരുന്നു. എന്തും ദാനം ചെയ്യേണ്ടതാണ് എന്നതുകൊണ്ട് അനേകം തരത്തിലുള്ള ദാനങ്ങളെ പൂർവകൃതികളിൽ കാണാം. വളരെ ദാനം പഴയ രാജാക്കന്മാർ ചെയ്തു പോന്നിരുന്നു. ബീഹാറിലും മറ്റും അനേകം മഠങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രസിദ്ധമായിരുന്നു ബോധ്ഗയ മഠം. ബോധഗയയിൽ ഉണ്ടായിരുന്ന മഠം അത് വളരെ വലുതുമായിരുന്നു. ഇന്നും ആ മഠമാണെന്നുള്ള നിലയിൽ ബോധഗയ ക്ഷേത്രത്തിന്മേൽ വിവാദം നടക്കുന്നുണ്ട്. വലിയ രാജാക്കന്മാർ അതിന് ആദ്യം ഭൂമിയും ദാനം ചെയ്തു, ആനയെയും കുതിരയെയും എല്ലാം ദാനം ചെയ്തു. ഇക്കാലത്ത് ആനയുടെയും കുതിരയുടെയും ഒന്നും ദാനം കാണാറില്ല. എന്നാൽ അപൂർവമായി ക്ഷേത്രങ്ങളിൽ ആനയെയും മറ്റും നടക്കിരുത്തുന്ന ദാനം പതിവുണ്ട്. ഗോദാനം ഇന്ന് സർവസാധാരണം. ഗോദാനത്തിൻ്റെ മഹത്വം ഇക്കാലത്തും അക്ഷുണ്ണമാണ്. പഴയ കാലത്തതുപോലെ ഗോദാനം ഇന്നും കാണാം. പശുവിൻ്റെ രോമങ്ങളിൽ പോലും ദേവതകളുടെ നിവാസമുണ്ടെന്നാണ് മാനിക്കുന്നത്. അതുകൊണ്ട് പശുദാനത്തിന് എല്ലാത്തിനേക്കാളും മഹത്വം അകാലങ്ങളിൽ കൽപ്പിച്ചു പോന്നിരുന്നു. പുരാണങ്ങളിൽ മരണോത്തരം ലോകാന്തരങ്ങളിലേക്ക് കടക്കുമ്പോൾ വഴിയിൽ മറവിയുടെ നദി വൈതരണി വരുന്നു. ബോംബെയിലൂടെ ഒരു വൈതരണയുണ്ട്, അതല്ല ഇത്. വൈതരണി അത് വേറെയാണ്. അതിൽ യമദൂതന്മാർ ജീവാത്മാക്കളെ മുക്കുന്നു എന്നാണ് ഐതിഹ്യം. അതിൽ മുതലായ ഭയം ജനിപ്പിക്കുന്ന ജീവികളുണ്ട്. അവ ജീവാത്മാക്കളെ പിടിച്ച് കടിച്ച് കീറുന്നു എന്നാണ്, തിന്നാൻ തുടങ്ങുന്നു. പലതവണ തിന്നാൻ തുടങ്ങുന്നത് കൊണ്ട് വേദനയും ശ്വാസം മുട്ടലും ഉണ്ടാകും. ആ സമയത്ത്, വൈതരണി കടക്കുന്ന സമയത്ത് ഗോദാനം ചെയ്തിട്ടുള്ളവരെ നേരെ നീന്തിക്കടക്കാൻ അനുവദിക്കുന്നു. പശുവിൻ്റെ പുച്ഛം പിടിച്ച് വൈതരണി നീന്തുന്നു എന്നാണ് ഐതിഹ്യം. ഗോപുച്ഛേന തരതീതി, ഗോപുച്ഛം കൊണ്ട് ഗോവിൻ്റെ
പുച്ഛത്തിൽ പിടിച്ച് വൈതരണിയെ കടക്കുന്നു എന്നാണ് ഐതിഹ്യം. ഗോപുച്ഛേന തരതീതി ഗൗപുച്ഛീക, എരുമയല്ല എരുമയുടെ പുച്ഛം പിടിച്ചും കടക്കാം എന്ന ഐതിഹ്യമുണ്ട്. എരുമ ഇടയ്ക്കിടയ്ക്ക് മുങ്ങും, അപ്പോൾ കൂടെയുള്ളവനും വെള്ളത്തിൽ മുങ്ങിപ്പോവും. ഇപ്പൊ ശ്വാസംമുട്ടലുണ്ടാവും, എരുമയ്ക്ക് കൂടുതൽ നേരം ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയുന്നത് കൊണ്ട് എരുമയ്ക്ക് അത്രയും ശ്വാസംമുട്ടലുണ്ടാവില്ല. അതുകൊണ്ട് പാപങ്ങളുടെ അനുസരിച്ച്, പാപങ്ങളുടെ അളവനുസരിച്ച് ആണിതിനെ പറയുന്നത്. ഗോപുച്ഛേന തരതി, ഗോവ് മാതാവായി കണക്കാക്കുന്നതും വൈതരണി കടക്കാൻ ധർമ്മ ആയിട്ടാണ് പശുവിനെ കണക്കാക്കുന്നത്. എല്ലാ ദേവന്മാരും പശുവിൻ്റെ ഓരോരോ സ്ഥാനങ്ങളിലിരിക്കുന്നുവെന്നാണ്. ലക്ഷ്മി സർവാദരണീയയായി ഗോപുച്ഛത്തിൽ സ്തുതി ചെയ്യുന്നുവെന്നാണ്. വൈതരണി കടക്കുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഗോപുച്ഛത്തിന് ഇത്ര പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വീടുകളിലും മറ്റും തൊഴുത്തു പണിയുമ്പോൾ ഇറങ്ങി വരുമ്പോഴേ ഗോപുച്ഛം കാണണം, അത് അനുഗ്രഹദായകമാണ്. ഗോപുച്ഛത്തിലാണ് വൈതരണി കടക്കുവാനുള്ള ദേവതാ സങ്കല്പങ്ങൾ അത്രയും നിലകൊള്ളുന്നത് എന്നാണ് വൈപ്പ്. ഇവിടെ ദാനമാഹാത്മ്യം പറയുമ്പോഴാണ് ഗജം തുരകം ഇവയൊക്കെ ആയിരക്കണക്കിന് ദാനം ചെയ്തു. ആനയെയും കുതിരയെയും ഒക്കെ ദാനം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് പശുദാനം. കോടി പശുക്കളെ ദാനം ചെയ്തു, കോടാനുകോടി അന്നദാന മാഹാത്മ്യത്തിലേക്ക് പോകുമ്പോൾ കോടാനുകോടി പശുക്കളെ ദാനം ചെയ്താലും കനകരചിത പാത്രം, സ്വർണപാത്രങ്ങൾ ദാനം ചെയ്യുക, മേദിനി ഭൂമിയെ തന്നെ ദാനം ചെയ്യുക, അത് സാഗരാന്താം. കോടി കന്യകളെ ദാനം ചെയ്തു, ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണ് അന്നദാനം എന്ന് പറയാനാണ് ഇത് പറയുന്നത്. ശ്രുതി അത്യന്തഭാസുരമായി ഈശാവാസ്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ ആ മാതാവിൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.